എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. അനുഗ്രഹീതമായ മറ്റൊരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി ദൈവം നൽകിയിരിക്കുകയാണല്ലോ. ഈ ദിവസത്തെ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ നമുക്ക് കഴിയട്ടെ. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് നടത്തിയ വിധങ്ങളെ ഓർത്തൊന്ന് നന്ദി പറഞ്ഞ് ഓരോ ദിവസവും ആരംഭിക്കുന്നത് എത്ര മനോഹരമായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം അവനോട് സംസാരിക്കുന്ന സ്നേഹാർദ്രമായ വാക്കുകൾക്ക് കാതോർത്ത് നിൽക്കുകയാണ്. സ്തോത്രം. തൻ്റെ മക്കളുടെ ഹൃദയത്തിൻ്റെ സന്തോഷമാണ് പിതാവായ ദൈവത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത്. അവൻ നമ്മളുടെ ദണ്ഡനങ്ങളുടെ നടുവിൽ പ്രസാദിക്കുന്നതല്ല, നമ്മളെ ദണ്ഡിപ്പിച്ചിട്ട് പ്രസാദിപ്പിക്കുന്നതല്ല, നമ്മൾ സന്തോഷിക്കുന്നത് കണ്ട് ആനന്ദിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരപ്പനും മക്കളുടെ വേദനകൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. മക്കളുടെ സ്വതന്ത്രം നന്മയല്ലേ ആഗ്രഹിക്കത്തുള്ളൂ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം, സകലത്തെയും ക്ഷമിച്ചവനായ ദൈവം, നമ്മെ ഉരുവാക്കിയ ദൈവം, തൻ്റെ ഇമേജിൽ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മെനഞ്ഞ് നമുക്ക് വേണ്ടി എത്രയോ സന്തോഷപ്രദമായ ഒരു ദിവസമായിരിക്കും നമുക്ക് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, വിശുദ്ധ സങ്കീർത്തന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, ഇന്നേ ദിവസം ദൈവാനിർമ്മിതം നാം സന്തോഷിച്ച് ആനന്ദിക്കേണ്ടതിന് ദൈവം ഉരുവാക്കിയ ദിവസമാണ്. അപ്പോൾ നമ്മൾ സന്തോഷിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ ഈ ദിനത്തിൽ നമ്മളെന്തിനു ദുഃഖിക്കണം? നമ്മളെന്ത് വറി ചെയ്യണം? ദൈവമല്ലേ ഇത് നിർമ്മിച്ചത്? നമ്മൾ സന്തോഷിക്കാൻ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പാ നീയല്ലേ പറഞ്ഞത് സന്തോഷിപ്പാൻ? അവിടെ നിന്നല്ലേ എന്നോട് പറഞ്ഞത് സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞത്? ഇതാ ഞാൻ സന്തോഷിക്കുന്ന സാഹചര്യങ്ങൾ എനിക്ക് ചുറ്റും ഉണ്ടാക്കി തരൂ, എന്നെ ആനന്ദിപ്പിക്കുവാൻ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുവാനുള്ളൊരു മനസ്സുണ്ടാകണം. കർത്താവിനൊരു കാര്യവും അസാധ്യമല്ല. ദൈവം തനിക്ക് നമുക്ക് വേണ്ടി, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. സ്വതം ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ഈ പ്രഭാതം നമുക്ക് ഒരുമിച്ച് വരാം. ഒരു വചനഭാഗം വായിച്ച് പ്രാർത്ഥിക്കാം. ഇത് നവംബർ മാസത്തിൻ്റെ പുലരിയാണ്. നവംബർ മാസത്തിൻ്റെ സെക്കൻഡ് ഡേയിലാണ് നാം ആയിരിക്കുന്നത്. ഈ നവംബർ മാസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരണം. ഇന്നലെ കുടുംബ പ്രാർത്ഥനയും ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരോടും പറഞ്ഞു, ഓരോ ആഴ്ചയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ നവംബർ ദൈവം നമുക്ക് നൽകി ഈ നവംബർ മാസം, ഈ പതിനൊന്നാം മാസം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 മാസത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയാക്കി മാറ്റുവാൻ, ചിന്തിച്ചതും ഭാരപ്പെട്ടതുമായ പരിഹാരമില്ലാത്ത വിഷയങ്ങൾക്കൊരു പരിഹാരവും കൂടി ഉണ്ടാകുന്ന മാസമായി തീരുവാൻ വേണ്ടി, ഇതാക്കാ ഈ വർഷവും കഴിഞ്ഞു പോകും, എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞില്ല. ഇല്ല, ഈ മാസം നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയണം. വിവാഹമാണോ കാത്തിരുന്നോ? നടക്കട്ടെന്ന് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പ്രാർത്ഥിക്ക്. തലമുറയുടെ വിവാഹത്തിനാണ്, ഒരു തലമുറ ഉണ്ടാകാൻ കാത്തിരുന്നോ? ഇതാ ഈ മാസം പറയൂ, യേശുവേ അവിടുന്നാണ് ഞങ്ങൾക്ക് ദാനമായി നൽകി, എൻ്റെ സ്വപ്നങ്ങൾ ഈ വർഷത്തിൽ എൻ്റെ സ്വപ്നങ്ങൾ വർഷം തീരുന്നതിന് മുൻപ് പൂവണിയട്ടെ, ഈ മാസം കൺസീവ് ചെയ്യപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ലോ. ഞാനൊരു വചനഭാഗം വായിക്കാം, അതിന് ഉപോത്ബലകമായി ആ വചനം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം സ്തോത്രം 32:27 അതിൻ്റെ 27 വാക്യമാണ്. ജെർമിയ ചാപ്റ്റർ 32:27 ആണ്. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ലോ കാര്യവുമുണ്ടോ? ഞാൻ സർവ്വജഡത്തിൻ്റെയും ദൈവമായ യഹോവ, എനിക്ക് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ? കർത്താവ് നമ്മളോട് പറയുന്ന, സർവശക്തനായ ദൈവം നമ്മളോട് പറയുന്ന ഒരു വായ്മൊഴിയാണ് നാം ആ കാണുന്നത്. എനിക്ക് ചെയ്യുവാൻ കഴിയാത്തതായി വല്ലവുമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ സ്തോത്രം, ഇന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞ ആ വാക്കിൻ്റെ ആ ചോദ്യത്തിൻ്റെ ആ ചോദ്യം നമുക്ക് തിരിച്ച് ചോദിക്കുവാൻ ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ ചോദിക്കാം. കർത്താവെ, അങ്ങേക്ക് കഴിയാത്തതായി ഒന്നുമില്ലല്ലോ. ഈ മാസം ഞാനിതാ അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങ് അതെനിക്ക് ചെയ്തു തരണം. അങ്ങേക്ക് കഴിയുമെന്നാണ് ഞാൻ ആ വാക്കിലൂടെ മനസ്സിലാക്കുന്നത്. അതെനിക്ക് ചെയ്തു തരണമെന്ന് തുറന്ന മനസ്സോടെ, നിഷ്കളങ്കതയോടെ ഒരു കുഞ്ഞിനെ പോലെ അപ്പൻ്റെ അരികിൽ ചോദിക്കുന്നത് പോലെ നമുക്ക് ചോദിക്കുവാൻ കഴിയട്ടെ. ഞാൻ ഈ നവംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ ചാനൽ വണ്ണിലെ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളിൽ ഭൂരിഭാഗം, എല്ലാവർക്കും എനിക്ക് അയക്കാൻ പറ്റിയില്ല, എങ്കിലും എനിക്ക് കഴിയുന്നിടത്തോളം ആൾക്കാർക്ക് ഞാൻ ഈ വചനഭാഗം അയച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, ഓരോ മാസവും സ്തോത്രം തുടങ്ങുമ്പോൾ ഒരു വാഗ്ദത്തം പറഞ്ഞത് മറ്റൊന്നിനും കൊണ്ടല്ല സ്തോത്രം, നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കുവാനും ആ വചനം ഒന്ന് ക്രിയ ചെയ്ത് ജീവൻ പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യമായി വരുവാനും. ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ ഉറങ്ങിക്കിടക്കുന്ന അനേക വചനമുണ്ട്, ജീവസുറ്റ വചനങ്ങൾ, ചൈതന്യപ്പെടുത്തുന്ന വചനങ്ങളുണ്ട്, ജീവൻ ഉളവാക്കുന്ന വചനങ്ങളുണ്ട്. ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക? അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടി ഒന്ന് എടുത്ത് ഞാനൊന്ന് ഊന്നി പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളിൽ ആര് വായിച്ചാലും അത് ജീവൻ പ്രാപിക്കും, നിങ്ങളിൽ അത് പ്രക്രിയ ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാൽ ഞാനോ, നിങ്ങൾ ആര് വിശ്വസിച്ചാലും അത് ക്രിയ ചെയ്യും സ്വതം. അതിന് ഇന്നവരെന്നൊന്നുമില്ല സ്വതം, ക്രിസ്ത്യാനി എന്നില്ല, മുസ്ലിം എന്നില്ല, ഹിന്ദു എന്നില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളും ഈ ഒരു വചനം വായിച്ച് യേശുവെ എന്ന് പറഞ്ഞത് വിശ്വസിച്ചാൽ, കർത്താവെ നീ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിച്ച് അവരുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കും. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. അത് ജീവനുള്ളതാണല്ലോ, അത് ചൈതന്യം വരുന്നു
വരുത്തുന്നതാണല്ലോ സ്തോത്രം. അത് ഇരുട്ടാക്കുന്നതല്ല, ദൈവവചനം പ്രകാശിപ്പിക്കുന്ന, അത് ചൈതന്യം വരുത്തുന്ന, അത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കും സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പോലെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ദിവ്യപ്രകാശമാണ് ക്രിസ്തുയേശു എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പകൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി പരക്കട്ടെ. ചുരുങ്ങിയ സമയം കൊണ്ട് അതൊന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ് പറയുന്നത്: ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ലോ കാര്യവുമുണ്ടോ? അപ്പം ദൈവത്തിന് കഴിയാത്തതായി ഒരു കാര്യവുമില്ല. സകലതും അവന് കഴിയും. സകലതയും ഉളവാക്കിയത് അവനാണല്ലോ. അപ്പോൾ സകലതും കർത്താവിന് കഴിയും. അവനാണല്ലോ ആദ്യവും അവസാനവും, ആരംഭവും അവസാനവും അവൻ തന്നെയാണല്ലോ സ്തോത്രം. അതുകൊണ്ട് അവന് സകലവും കഴിയും. പക്ഷേ കർത്താവിന് സകലതും കഴിയുമെന്നാണ് പറയുന്നത്. അവനൊരു കാര്യവും അസാധ്യമല്ലെന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവനും ഒരു കാര്യം അസാധ്യമല്ലെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയാം: നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിനും വിശ്വസിപ്പീൻ എന്ന് കർത്താവ് നമ്മളോട് പറയാം. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു കാര്യവും അസാധ്യമാകത്തില്ലെന്ന് കർത്താവ് തന്നെ വായ്മൊഴിയായി പറയാം. പക്ഷെ അത് എങ്ങനെ സാധ്യമാകുമെന്ന് കർത്താവ് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളോടെയുണ്ട്. ഇങ്ങനെ പറയുന്നത് സ്തോത്രം: വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യവും ദൈവത്തിന് അസാധ്യമല്ല, പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് ഒരു കാര്യവും അസാധ്യമല്ലാതായി തീരുന്നത്. അപ്പോൾ ആരാണ് ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ഒരു കാര്യവും അസാധ്യമല്ലാതെ തീരും. എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, എല്ലാവർക്കും ദൈവമുണ്ട്. പക്ഷെങ്കിൽ നസ്രേനായ യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച അവനിൽ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ അത് സംഭവിക്കും. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുക: എനിക്ക് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ് സ്തോത്രം. അപ്പോൾ സ്തോത്രം, അവൻ ഉവ്വാ കർത്താവി എന്ന് പറയുമ്പോൾ അവൻ സുഖം പ്രാപിക്കും, നമുക്ക് കാണുവാൻ കഴിയും. നിനക്ക് വിശ്വാസമുണ്ടോ എന്ന് കർത്താവരോട് ചോദിക്കുന്ന പലയിടത്തും നമുക്ക് കാണുവാൻ കഴിയും സ്തോത്രം. എന്നാൽ സ്തോത്രം, ഇന്ന് പകൽ കർത്താവ് മാർത്തയുടെ മറിയുടെ മുമ്പിൽ ചെന്ന് പറയും: നീ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മഹത്വം കാണും. മരിച്ചു കിടക്കുക, ജീർണിച്ച് കിടക്കുന്നിടത്ത് പറയും: വിശ്വസിക്ക്, ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറയുകയാണ് സ്തോത്രം. അപ്പോൾ തിരുവചനത്തിൽ എവിടെ നോക്കിയാലും കാണാം, തിരുവചനം ഇപ്രകാരം നമ്മളോട് പറയുകയാണ് സ്തോത്രം: ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവന് സ്തോത്രം ദൈവത്തിൻ്റെ നന്മകളെ, പ്രവൃത്തികളെ, അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും സ്തോത്രം. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ, ആക്ടിവേറ്റ് ചെയ്യപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ കീ നമ്മുടെ കയ്യിലായിരിക്കുന്നത്. കർത്താവിനൊരു കാര്യവും അസാധ്യമല്ല, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. എനിക്ക് ചെയ്യുവാൻ കഴിയാത്ത വലിയ കാര്യമുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അത് ഓക്കെ, കർത്താവിനത് സാധിക്കും, കഴിയും, ഉറപ്പാണ്. പക്ഷേ ബാക്കി നമ്മുടെ കരങ്ങളിലായിരിക്കുന്നത്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവിടെ ദൈവം പ്രവർത്തിക്കും. അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്തോത്രം. തിരുവചനത്തിൽ ഞാൻ ഇന്നലെ കുടുംബം പിന്നീ പറഞ്ഞു, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കരങ്ങൾ കുറുകി പോയിട്ടില്ല സ്തോത്രം. സ്തോത്രം, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല. പിന്നെയോ, എൻ്റെയും നിങ്ങളുടെയും അകൃത്യങ്ങൾ അത്ര അവനിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തിയിരിക്കുന്നത് സ്തോത്രം. അപ്പോൾ അകൃത്യങ്ങളില്ലാതെ സ്തോത്രം, നിഷ്കളങ്കമായ ഹൃദയത്തോടെ, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവന് പ്രതിഫലം ലഭിച്ചു എന്ന് നമ്മൾ വിശുദ്ധ ബൈബിളിൽ കാണുക. അപ്പോൾ വിശ്വസിക്കുന്ന ഈ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. അത് സ്വാഭാവികമാണ് സ്തോത്രം. അതിനകത്ത് ഇന്നവരൊന്നുമില്ല, ഇന്ന മതമെന്നോ ഇന്ന കുലമെന്നോ ഇന്ന നിറമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇന്ന വിദ്യാഭ്യാസമോ ഇന്ന മാനദണ്ഡങ്ങളൊന്നുമില്ല. ബൈബിൾ കോളേജ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ബന്ധുക്കോസുകാരനാണോന്നോ ഇല്ല. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും, അതിന് യാതൊരു തർക്കവുമില്ല. അതാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇന്ന് സ്തോത്രം, നമ്മൾ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം, യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ ആ വാക്യത്തിൻ്റെ ഒരു ഉപോത്ബലകമായ ഒരു വാക്യം ഞാൻ പറയാനൊക്കെ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18:14 14 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് ചോദിക്കുന്ന ആരോടാണെന്നറിയാവോ സ്തോത്രം? അബ്രഹാമിൻ്റെ അരികിൽ വരുന്ന 10 വാക്യത്തിൽ കാണാം: ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് ചെയ്യുന്ന വൃദ്ധരായവരായിരുന്നു. സ്ത്രീകൾക്ക് പതിവുള്ള സാറയ്ക്ക് നിന്നു പോയിരുന്നു. ആകയാൽ സാറ ഉള്ളം കൊണ്ട് ചിരിച്ചു, വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ എന്ന് ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട് വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞു. സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി സംഭവിച്ചത് എന്താണ്? സാറ പ്രായം കടന്നുപോയി. സാധാരണ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ സ്വതന്ത്രം കൺസീവ് ചെയ്യാനുള്ള സാധ്യതകളും എല്ലാം അസ്തമിച്ചു. ശരീരം നിർജീവമായ അവസ്ഥയിൽ കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ സാമാന്യ ബുദ്ധിക്ക് കഴിയുമോ? നമ്മളെല്ലാവരും ആ വചനഭാഗം വായിച്ചിട്ടുള്ളവരെ, എല്ലാവരും പലപ്പോഴും വിമർശിക്കുന്നവർ കാണാം, വചനം അറിയാത്തവർ, എന്നാൽ അത് കേട്ടിട്ട് വിശ്വാസം പരിണമിക്കാത്തവർ കാണും, എന്നാൽ അത് കേട്ട് അന്ധമായി വിശ്വസിക്കുന്നവർ കാണാം. എന്നാൽ ഇന്നൊരു കാര്യം പറയാം, നിഷ്കളങ്കമായി ആ ഭാഗത്തെ, ആ വചനഭാഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു
സ്തോത്രം പിതാവായ ദൈവം ദൂതനെ അയച്ച പറയുമ്പോൾ സ്തോത്രം ആ ഭാഗം അതേപടി ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിൽ എടുക്കണം. ഇന്ന് പകൽ ഞാൻ പറയാം, നിങ്ങൾക്ക് എത്ര പ്രായമായാലും തലമുറയെ തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കണം. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവരിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതെന്നാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ, ഇന്ന് ഈ പ്രഭാതം, അതിരാവിലെ ഈ സമയത്ത് ഞാനിത് പറയുമ്പോൾ, ഇന്ന് പല സമയങ്ങളിലായിരിക്കും നിങ്ങളിത് കേൾക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു മേഖലയും ഇല്ല. യിരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് കഴിയാത്ത വല്ലോ കാര്യവുമുണ്ടോ? പ്രിയമുള്ളവരെ, തലമുറയാകട്ടെ തരും, വിവാഹമാകട്ടെ തരും, സാമ്പത്തിക വിഷയമാകട്ടെ അത് നടക്കും, കുടുംബത്തിലെ പ്രശ്നമാകട്ടെ അത് പരിഹരിക്കപ്പെടും, ജോലിയിലെ വിഷയമാകട്ടെ അത് പരിഹരിക്കപ്പെടും, നിന്റെ ബിസിനസ്സിലെ പോരായ്മകളാകട്ടെ അത് പരിഹരിക്കപ്പെടും, വ്യക്തിബന്ധങ്ങളിലെ ഉടച്ചിലുകളാകട്ടെ അത് പരിഹരിക്കപ്പെടും, നീ കടന്നു പോകുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ഇഷ്യൂസ് ആകട്ടെ അത് പരിഹരിക്കപ്പെടും, നിന്റെ എക്സാമിലെ വിഷയമാകട്ടെ അത് പരിഹരിക്കപ്പെടും, നിന്റെ ഇന്റർവ്യൂവിലെ വിഷയമാകട്ടെ അത് പരിഹരിക്കപ്പെടും, നിന്റെ ടെക്സ്റ്റിലെ വിഷയമാകട്ടെ, OET ആകട്ടെ, RN ആകട്ടെ, നീ എവിടെയായിരുന്നോ, ഏത് മേഖലയിലായിരുന്നോ, അവിടെ എല്ലാം മെഡിക്കൽ സയൻസ് തള്ളിയ വിഷയമാണോ, അവിടെയൊക്കെ പരിഹരിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല കുഞ്ഞേ, ഒന്നുമില്ല. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്തതായി ഒന്നും നിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. എത്ര മരണം വിധി എഴുതി നിനക്ക് വേണ്ടി ഡേറ്റ് കുറിച്ചിട്ടിരിക്കുകയാണെങ്കിലും ഞാൻ പറയുന്നത് നീ ജീവനോടെ എഴുന്നേറ്റ് പോരും. അതെ, മരണത്തിന് വേണ്ടി നാല് നാൾ മാത്രമേ നിനക്ക് പറഞ്ഞിട്ടുള്ളെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, 4 നാളല്ല 40 വർഷം നീ ജീവിക്കും. യേശുവിൻ്റെ നാമത്തിൽ നീ വിശ്വസിക്കുക കുഞ്ഞേ, അത് സംഭവിക്കും. നിനക്കൊരു കാര്യവും അസാധ്യമാകില്ല. നീ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. പ്രവർത്തിക്കുന്നത് കർത്താവാ. സ്വതന്ത്രം നീ ഒന്നും ചെയ്യണം, നീ വിശ്വസിക്കുക മാത്രം ചെയ്യും. പ്രവർത്തിക്കുന്നത് കർത്താവാണ്. സ്വതന്ത്രം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് അധികാരത്തോടെ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തുവിൽ. അതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മരണം നീങ്ങിപ്പോകട്ടെ എന്ന് ഞാൻ പറയുക, അതങ്ങനെ സംഭവിക്കും. ജോലി മാസങ്ങളായിട്ടില്ല, പലയിടത്തും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, വിസ അടിക്കുന്നില്ല, നീ പ്രതിസന്ധിയിലാണ്, പക്ഷേ നിനക്കൊരു ജോലിയുടെ വാതിൽ തുറക്കുന്നില്ല, ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് ലഭിക്കുന്നില്ല. നീ എവിടെയായിരുന്നാലും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിനക്കൊരു വാതിൽ തുറക്കുവാൻ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുക, നിനക്കൊരു ജോലി ഉളവാക്കി ഞാൻ തരിക. നീ വിശ്വസിക്കുക, അത് സംഭവിക്കും. നീ അത് പ്രാപിച്ചെടുക്കുക, എന്നിട്ട് സാക്ഷ്യം പറ. കർത്താവ് അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. പ്രിയമുള്ളവർ, ഈ നവംബർ മാസം നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹ സമ്പൂർണ്ണതയുടെ മാസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കഴിയത്തില്ലെന്ന് പറഞ്ഞ സകല കാര്യങ്ങളും ദൈവത്താൽ കഴിയുന്ന കാര്യമാ. എനിക്കൊരു കാര്യവും അസാധ്യമല്ലോ, എനിക്ക് കഴിയാത്തതായി ഒന്നുമില്ലല്ലോ എന്ന് യിരമ്യാ പ്രവാചകനിൽ പറഞ്ഞ ആ വാക്ക് നീ എഴുതിയിട്, എൻ്റെ സ്നേഹിത, എൻ്റെ സഹോദരി, എൻ്റെ കുഞ്ഞെ, എൻ്റെ അമ്മച്ചി, എൻ്റെ അപ്പച്ച, നിങ്ങളത് എഴുതിയിട്. കർത്താവ് പറഞ്ഞിരിക്കുക, യഹോവയായ ദൈവം പറയും, എനിക്ക് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുക. ആ വാക്ക് അതേപടി എഴുതിയിട്ട് പറയും, ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശുവിൽ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. സ്തോത്രം, അത് ഞാൻ വിശ്വസിക്കുന്നു, ഇതെൻ്റെ ജീവിതത്തിൽ നടക്കും. നിങ്ങളുടെ വിഷയം എഴുതി വെച്ചിട്ട് നിങ്ങൾ പറയും, ഇത് നടക്കും, കർത്താവിന് കഴിയാത്തതായി ഒന്നുമില്ല, കർത്താവ് ഇത് കഴിയും, കർത്താവിന് ഇത് പ്രാപ്തനാണ്, കർത്താവ് ശക്തനാണ്, കർത്താവ് ഇത് ചെയ്യും എന്ന് നിങ്ങൾ വിശ്വസിച്ച് എഴുതിയിട്ട്, ഒരു കുഞ്ഞു കുഞ്ഞിനെ പോലെ അങ്ങ് വിശ്വസിക്കുന്ന നിഷ്കളങ്കമായി എഴുതിയിടുന്ന, എഴുതാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതിയിട്ടു, അത് ഭിത്തിയിൽ എഴുതുവോ, പേനയിൽ എഴുതുവോ, കലണ്ടറിൽ എഴുതുവോ, പേപ്പറിൽ എഴുതുവോ, നിങ്ങൾക്ക് കാണാവുന്നിടത്ത് എഴുതി, എൻ്റെ ഈ വിഷയം യഹോവയാൽ കഴിയും എന്ന് നീ എഴുതി വെക്കുക, അത് സംഭവിക്കും. ദൈവത്തിന് മഹത്വം. ഞാനത് ഉത്സാഹിപ്പിക്കാൻ പറഞ്ഞു, പക്ഷെ നിങ്ങളാണ് വിശ്വാസം പരിണമിക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിലാണ് വിശ്വാസം ക്രിയ ചെയ്യേണ്ടത്. വിശ്വസിക്കാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നത്, അത് നിറയും, അത് ചൈതന്യമുളവാക്കുന്നത്, പക്ഷേ അത് വിശ്വസിക്കുന്നവരിലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മുഴുവൻ മഹത്വവും ഞാൻ കരയേറ്റുകയാണ്. ഇന്ന് നമുക്ക് സ്വതന്ത്രം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി കണ്ട് ആനന്ദിപ്പാൻ കർത്താവ് ഇടയാകും. ഇന്നലെ പകൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എല്ലാ ദിവസവും നമ്മുടെ കുടുംബ മീറ്റിങ്ങുകളിൽ നമുക്ക് പുറത്തുനിന്ന് ഇന്ന് ഓൺലൈനിൽ വിളിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും ഉളവാകുന്നുണ്ട്. എങ്കിലും എനിക്ക് ഇന്നലെ നിഷ്കളങ്കമായ ഒരു സാക്ഷ്യമുണ്ട്. എൻ്റെ വോയിസിനകത്ത് കേൾപ്പിക്കാൻ പറ്റുമായിരുന്നു ഞാൻ കേൾപ്പിച്ചതിനെ. ലീന എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരി, തൻ്റെ കണ്ണിന് ഒരു കണ്ണിന് തീരെ ഇതില്ലാത്ത വയ്യാത്ത കണ്ണാണ്, തൻ്റെ മറ്റേ കണ്ണിനും പ്രോബ്ലം ആയിട്ട് താൻ വളരെ ഭാരത്തിലും ഭയത്തോടെയും ഡോക്ടർ തനിക്ക് അതിന് ബുദ്ധിമുട്ട് പെയിനായിട്ട് താൻ കാണിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ താൻ ഭയങ്കര ടെൻഷനില്ല, താൻ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, തൻ്റെ കുടുംബത്തിൽ ആരും യേശുവിനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ താൻ അവിടെ ചെന്ന് ഒറ്റപ്പെട്ടവളെ പോലെ ഇരിക്കും, ഒരു അനാഥയെ പോലെ ഇരിക്കുകയാണ്. തനിക്ക് ആരോടും പറയാനില്ല. താൻ പ്രാർത്ഥിക്കാൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചു, ചാനലുകളിൽ എല്ലാ കുടുംബാംഗങ്ങളും പ്രാർത്ഥിച്ചു. ആ അവിടെ ചെന്നു ഡോക്ടേഴ്സ് അതെല്ലാം പരിശോധിച്ചു. തൻ്റെ ഉള്ളിൽ വലിയ ഉത്കണ്ഠകളാണ്, കാരണം തനിക്ക് 2-3 പ്രാവശ്യം സർജറി കഴിഞ്ഞതാണ്. ഇനിയും ഒരു കോംപ്ലിക്കേഷൻ വന്ന് കണ്ണിൻ്റെ പൂർണ്ണ കാഴ്ച പോകുമോ എന്നുള്ള ആദ്യം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിന് നടുവിൽ പ്രാർത്ഥിച്ചത് കാരണം തനിക്കൊരു ബലത്തിൽ താൻ പോവുകയാണ്. എന്നിട്ട് അവിടെ പോയിരുന്നു പറഞ്ഞു, എൻ്റെ യേശുവിന് ഇത് കഴിയും, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കും, എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വിട്ടു, മുഴുവൻ സ്വർഗ്ഗവും കൂടെ ഉണ്ട്. എൻ്റെ സഹോദരി ധൈര്യമായിട്ട് പോക്കും, ഒന്നും ഭാരപ്പെടണമെന്ന് പറഞ്ഞ് നമ്മൾ ആശ്വാസ വാക്കുകൾ പറഞ്ഞു വിട്ടു. പിന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവരും പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. ദൈവം അത്ഭുതം ചെയ്തു, തൻ്റെ വിശ്വാസം അതേപോലെ. താൻ എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് കേട്ട വലിയത്, എൻ്റെ പൊന്നും ബ്രദറെ, യേശു എന്നോട് കൂടെ ഉണ്ടായിരുന്നു, യേശു എൻ്റെ കൂടെ ഇരുന്നു, എനിക്ക് ആരോടും പറയാനില്ലല്ലോ, ഞാൻ അവിടെ ഒറ്റയ്ക്കിരിക്കും ഹോസ്പിറ്റലിലെ വാതിക്കൽ. അപ്പോൾ എൻ്റെ യേശു എന്നോട് കൂടെ ഇരുന്നത്, എനിക്ക് ഡോക്ടർ എല്ലാ പരിശോധനകളും നടത്തി, ഒരു പ്രോബ്ലവും ഇല്ല എന്ന് പറഞ്ഞു.
കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ അബ്നോർമാലിറ്റിയും അവിടെ വെച്ച് മാറി പൂർണ്ണമായും ഞാൻ സൗഖ്യമായി. എൻ്റെ യേശു എന്നെ രക്ഷിച്ചത്. എനിക്കിത് ആരോടേലും പറയണമെന്നുണ്ട്. എൻ്റെ വീട്ടുകാരോ ബന്ധുക്കാരോ ആരും അത് ആരും അത് കേൾക്കത്തില്ല, ആരും അംഗീകരിക്കത്തില്ല. അവരുടെ മുമ്പിൽ എനിക്ക് പറയാനും പറ്റുന്നില്ല. അവരെല്ലാം അതിനോട് എതിർപ്പാണ്. പക്ഷേ എനിക്കിത് നിങ്ങളോട് പറയണം. ആരോടെങ്കിലുമൊക്കെ ഇതൊന്ന് ബ്രദറെ പറയണം. എൻ്റെ യേശു എന്നെ സൗഖ്യമായി. ആ നിഷ്കളങ്കത കണ്ടപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. എൻ്റെ യേശു ഈ നിഷ്കളങ്കമായ വിശ്വാസത്തിൽ എൻ്റെ കർത്താവ് പ്രസാദിക്കുന്നത്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുകയെന്ന തിരുവചനത്തിൽ പറയുന്നത്. ഞാനത് പലപ്പോഴും പറയാറ്. നമ്മുടെ കൂടെയുള്ള പലരോടും ചിലർക്കൊക്കെ പരിഭവം തോന്നുമായിരിക്കും. പരിഭവം തോന്നിയാലും എനിക്കൊന്നുമില്ല. ഞാൻ വാസ്തവമായി പറയുന്ന കാര്യമാണ്. നിഷ്കളങ്കതയോടെ ഞാനത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. എനിക്കൊരു അതിഭാവകത്വം ഇല്ലാതെ ചിലർക്ക് വചനം മുഴുവൻ അറിയാം. എല്ലാ ഉൽപ്പത്തി തൊട്ടുള്ള വചനങ്ങളെല്ലാം അവർ ഏറ്റുപറഞ്ഞൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നതും. അവരെപ്പോഴും പറയും, ബ്രദറെ ഇങ്ങനെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ മുഴുവനുണ്ട്, അത് എനിക്കറിയാം, അത് വിശ്വസിക്കുകയാണ്, അങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കുമെന്നൊക്കെ അവർ പറയും അവരുടെ ജീവിതത്തിൽ. പക്ഷേ അവരുടെ ജീവിതത്തിൽ വീടുതലില്ല. അവർ വിഷയങ്ങൾക്ക് മേൽ വിഷയങ്ങളിൽ പിന്നെ എങ്ങനെയൊക്കെ. കാരണം അതെന്നാന്ന് വെച്ചോ, ഹൃദയം കഠിനമായി പോയി. വിശ്വാസം അകത്ത് പരിണമിക്കുന്നില്ല. വാക്കിൽ മാത്രം ചേമ്പലയിൽ വെള്ളം ഒഴിച്ചതുപോലെ ഈ വചനം, ബൈബിൾ വചനം കേട്ടത് പറഞ്ഞു നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ടൊരു ഒരു എങ്ങനെ പറയാം, വിശ്വാസത്തിൻ്റെ ഈ ഒരു ട്രഡീഷണൽ വാക്കുകളൊക്കെ പറഞ്ഞ് ഇവരങ്ങ് അതിനെ അങ്ങ് സ്തോത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ചില സാക്ഷ്യങ്ങളൊക്കെ പറയുന്നില്ല, അങ്ങനെ പറയും. പക്ഷേ ഒരു ഒരു തനിയാവർത്തനം അല്ലെങ്കിൽ തന്നെ ഒരു റിപ്പീറ്റേഷൻ വാക്കുകളിൽ ഒരു വിശ്വാസം, ഓ ഹല്ലേലൂയ, പ്രൈസ് ലോർഡ് എന്നൊക്കെ പറഞ്ഞ് അത് ഹൃദയത്തിൽ നിന്ന് വേണം പറയാനായിട്ട്. സ്തോത്രം പറഞ്ഞപ്പോലും ഹൃദയത്തിൽ നിന്നായിരിക്കണം. ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത്. ദൈവം ബാഹ്യമായതല്ല. നിങ്ങൾ എത്ര വചനം നിങ്ങൾ പറയുന്നു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. നിങ്ങൾ ഹൃദയത്തിൽ നിന്നാണോ അത് പറഞ്ഞത്? നിങ്ങൾ വിശ്വസിച്ചിട്ടാണോ അത് പറഞ്ഞത്? നിങ്ങളുടെ ഉള്ളങ്ങളിൽ ഒരൊറ്റ വചനം കയറിയാൽ മതി. ഒരൊറ്റ വചനം അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഒരൊറ്റ വചനം മതി. ഇത് മുഴുവൻ ഇരുന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിഷയവും പറയും, ഈ വചനങ്ങളെല്ലാം ഉരുവിട്ട പറയുന്നത്. നിരന്തരം കേൾക്കാം പ്രാർത്ഥനകൾ, അവർ പരമ്പരാഗതമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിലൊന്നും അതൊരു പതിരി പോലെ കിടക്കുക. അതിനകത്തൊന്നും ജീവൻ വ്യാപരിച്ചിട്ടില്ല. അത് ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് ജീവനാണെങ്കിൽ അത് ആ വേരൂന്നി, അത് ആഴത്തിൽ അവർ വേരൂന്നു, അത് അവരുടെ ഹൃദയത്തിൽ മുളയ്ക്കും, അത് ഫലവത്താക്കി മാറ്റുവാൻ കഴിയും. അതുപോലെ ഈ വചനം ചൈതന്യം ഉളവാക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ചൈതന്യം വരുമ്പോൾ നിങ്ങളുടെ കുടുംബം പ്രകാശിക്കും, നിങ്ങളുടെ വ്യക്തിജീവിതം പ്രകാശിക്കും, നിങ്ങളുടെ ജോലി മേഖല പ്രകാശിക്കും, നിങ്ങളുടെ വരുമാനം പ്രകാശിക്കും, നിങ്ങളുടെ ആരോഗ്യം പ്രകാശിക്കും, സകലതും പ്രകാശിക്കും. അതെങ്ങനെ ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് ജീവിക്കുമ്പോഴല്ലേ സംഭവിക്കുന്നത്? അതുകൊണ്ട് വിശ്വസിക്കണം. ഒരു നിഷ്കളങ്കമായ കുഞ്ഞുങ്ങൾ പോലെ സാക്ഷ്യമൊക്കെ പറയാൻ പറയുമ്പോൾ സാക്ഷ്യം പറയണം. അല്ലാതെ ചുമ്മാ സാക്ഷ്യം ലഭിച്ച സാക്ഷ്യം പറയാതെ കിട്ടാനുള്ളതിനെ പറ്റി പറയുന്ന ആൾക്കാരെ ഭൂരിഭാഗം ഇങ്ങനെയൊക്കെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്യാൻസർ മാറിയായിരുന്നു, അത് മെഡിസിൻ എല്ലാം കഴിച്ചു, എല്ലാം പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ചെക്കപ്പ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എനിക്ക് ബ്രദറെ ഒരു 10,000 രൂപയുടെ കടമുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാരം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്കത് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ സഹിക്കാൻ കഴിയത്തില്ല. ദൈവം ചെയ്ത മഹത്വകരമായ കാര്യം പറയാൻ കഴിയാതെ വാ വളയ്ക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് വിശ്വാസമില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇന്നലെ എൻ്റെ കൂട്ടത്തിൽ ഒരു സഹോദരി പറഞ്ഞു, റബ്ബർ ബാൻഡ് കിടന്ന് കിട്ടിയെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ബ്രദർ, എനിക്കത് പൊതിയാനായിട്ടില്ലായിരുന്നു. എൻ്റെ ദൈവം എനിക്ക് കൊണ്ട് തന്ന കർത്താവ് എൻ്റെ മുമ്പിൽ ആ റബ്ബർ ബാൻഡ് കറക്റ്റ് ഞാൻ നടന്നു പോകുന്ന വഴി കിടന്നു എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ള ആനന്ദിച്ചു പോയി. ശരിക്കും ഈ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആനന്ദിക്കുവാനും സന്തോഷിക്കാനും ആ സാക്ഷ്യം നിങ്ങൾക്ക് ദൈവം ചെയ്തതെന്ന് വർണ്ണിക്കുവാനും നിങ്ങളുടെ നാവിനെ നിങ്ങൾ തുറക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വമ്പൻ സാക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ സൃഷ്ടിപ്പുണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയാത്ത മേഖലകളിൽ അത്ഭുതമായി മാറുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ലളിത ഹൃദയത്തിലേക്ക് വരണം, മടങ്ങി വരണം. ആ വചനം കുഞ്ഞിന് കുഞ്ഞിനെ പോലെ വിശ്വസിക്കാവുന്ന പരുവത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ഭാഗമാക്കണം. 10, 40, 30 ഒക്കെ വർഷം, 20 വർഷവും ഒക്കെ ബെന്തക്കോസ് അനുഭവങ്ങളിലൂടെ ഇരുന്നും പ്രാർത്ഥിച്ചും ദൈവവചനം കേട്ടും പ്രസംഗിക്കുന്ന ആൾക്കും വിശ്വാസമില്ല, കേൾക്കുന്ന വിശ്വാസികൾക്കും വിശ്വാസമില്ല, സഭയിലും ആൾ കൂടി വരുന്നില്ല, ആകെ ഒരു മരവിച്ച് ജീർണിച്ച് പിന്നെ ഒരു കെട്ടിടം കെട്ടിപ്പോക്കി സന്തോഷത്തോടെ എല്ലാവരോടും ഇരിക്കുന്നു, ഞങ്ങളൊരു മതക്കാരെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ മാറണം. ഹൃദയം തുറന്ന് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഓരോ ദിവസവും ഒരു എക്സൈറ്റ്മെൻറ്റോടെ വേണം കർത്താവിന്, അയ്യോ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇത് ചെയ്തു, എൻ്റെ യേശുവായി എന്നെ നടത്തിയത്, എൻ്റെ യേശുവായി എന്ന് എനിക്കിത് തന്നു, അയ്യോ എനിക്കിവിടെ ഇന്ന് വരാൻ കഴിഞ്ഞത്, എനിക്ക് അങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഓട്ടോയിൽ എനിക്കൊരു ലിഫ്റ്റ് കിട്ടി, എനിക്ക് ഞാൻ എങ്ങനെ പോകുമെന്നോർത്ത് എനിക്ക് പോകാൻ യാത്രയ്ക്ക് പഴിയാതെ നിന്നപ്പോഴും എനിക്ക് കറക്റ്റ് ഒരു വണ്ടി കിട്ടി, ഒരാൾ എന്നെ അതേക്ക് ലിഫ്റ്റ് വന്ന് എന്നെ കൊണ്ടുവന്ന് എനിക്കിവിടെ ഇറങ്ങാൻ പറ്റി. അങ്ങനെ പറ ബ്രദറെ, അതല്ലേ സാക്ഷ്യം? അതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതലുകൾ എന്ന് പറയുന്നത്. ആ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കരുതൽ കാണാൻ കഴിയുന്നില്ല. നിങ്ങളുടെ വിഷയം കോടിക്കണക്കിന് രൂപ ലോട്ടറി അടിക്കാൻ നോക്കിയിരിക്കുക, വിട്ടുകളയുന്ന സ്തോത്രം. ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ആൾക്കാരുടെ ചിന്തകൾ അതൊക്കെ അത് മാറ്റിക്കള. കർത്താവ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ നീ ഡേ ബൈ ഡേ നിന്നെ അനുഗ്രഹിക്കുക, നിന്നെ അനുദിനം വൈ കൈ പിടിച്ച് നടത്തും, നീ ഒരു അത്ഭുതത്തിലൂടെ നടക്കും ഓരോ ദിവസവും. ഞാൻ ഇന്ന് അപ്പുറം എൻ്റെ ഈ സ്റ്റുഡിയോ റൂമിൽ ഇരുന്ന് ഞാൻ അങ്ങ് ഇന്ന് അവരെ ഒന്നൊരു പാട്ട് പാടി, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എന്നെ ആ നടത്തിയ വിധങ്ങളെയൊക്കെ ഓർത്ത് ഞാനങ്ങ് സന്തോഷിച്ചു പോകുക. കാരണം എന്നാന്ന് വെച്ചാൽ ഒരു സാധ്യതകളും ഇല്ല മുമ്പിൽ, പ്രതീക്ഷകൾക്ക് വഴിയില്ല, സോഴ്സുകളില്ല. സ്വർഗത്തിലെ ദൈവം നമ്മളെ നടത്തി ഉയർത്തി മാനിക്കുന്നു, അത് മാത്രമാണ് നമുക്ക് പറയുവാനുള്ളത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പറയണം. നിങ്ങളുടെ ജോലിയുടെ വരുമാനം ഒന്നും അല്ല നിങ്ങളെ നിലനിർത്തുന്നത്. ആ ജോലി കിട്ടിയില്ല എന്നെയും, നിങ്ങൾക്ക് ആ വിദ്യാഭ്യാസം ഉണ്ടായില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആ കോഴ്സ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ, നിങ്ങളൊരു താഴ്ന്ന കുടുംബത്തിലായിരുന്നു, ദരിദ്ര കുടുംബത്തിലായിരുന്നു, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലായിരുന്നു, എന്ത് ചെയ്യും? ഇതെല്ലാം ദൈവം ഒരുക്കിയതല്ലേ? നിങ്ങളെ ആ കുടുംബത്തിൽ ജനിപ്പിച്ചു, നിങ്ങൾക്ക് സാഹചര്യം
ഉണ്ടായി, നിങ്ങൾ ഇന്ന് വിദേശ രാജ്യത്ത് ചെന്നു, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടി, നല്ല കുടുംബം കിട്ടി, ഇതിനൊക്കെ എന്ത് പുകഴുവാനിരിക്കുന്നു. ട്രഞ്ച് വെട്ടുന്ന അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു തൊഴിലാളി തൻ്റെ കുഞ്ഞിനെ തുണിക്കെട്ടിനകത്ത് കെട്ടി മരക്കൊമ്പയിലിട്ട് ആട്ടി ഉറക്കി ആ വെയിലത്ത് കിടത്തിയിട്ട് സ്വന്തം താൻ ട്രഞ്ച് വെട്ടുന്ന സീൻ നിങ്ങളൊന്ന് കണ്ടു നോക്കിയ ഒരു സഹോദരി. എന്നാൽ നിങ്ങൾ ഇന്ന് പഠിച്ച് നേഴ്സായി നല്ല നിലയിൽ അവിടെ അയച്ചെന്ന് ആ സഹോദരി, നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു സ്വല്പം മാറ്റം സംഭവിച്ചു. നിങ്ങളൊരു മറ്റൊരു കുടുംബത്തിൽ ജനിച്ചു, ഇവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ കരുണയായിരുന്നു എന്ന് ചിന്തിക്കണ്ടേ? സ്തോത്രം, സന്തോഷം പങ്കുവയ്ക്കണ്ടേ? ദൈവം തരുന്ന എല്ലാത്തിനും നന്ദി പറയണ്ടേ? നന്ദി പ്രകാശിപ്പിക്കണ്ടേ? ദൈവസന്നിധിയിൽ എന്നും വാദമോരാതെ നന്ദി പ്രകാശിപ്പിക്കുന്നവരായി വേണ്ടേ നാം തീരുവാൻ? ഓരോ സെക്കൻഡും നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് നന്ദി പറയുവാൻ എന്തെല്ലാം ഉണ്ട് അല്ലേ? അയ്യോ, എനിക്ക് അംബാനിയുടെ കുടുംബത്തിൽ ജനിക്കാൻ പറ്റില്ല, എനിക്കിപ്പോൾ എല്ലാ സൗകര്യവും ഉണ്ട്, അപ്പോൾ ഞാനിരുന്ന് ചിന്തിക്കുക, അംബാനിയുടെ കുടുംബത്തിൽ ജനിക്കാൻ പറ്റിയില്ല. ഓ സ്തോത്രം, എനിക്ക് ബിർളായുടെ ഭവനത്തിലായിരുന്നു, ടാറ്റായുടെ കൊച്ചുമോനായിട്ടായിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ നല്ലതായിരുന്നു. ഇതൊക്കെ എന്നാ സാഹചര്യം? ഓ, എലോൺ മാസ്കിനെ പോലെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ സ്തോത്രം. അങ്ങനെയൊക്കെ ഞാനിരുന്ന് അങ്ങ് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുവാണ് സ്തോത്രം ദൈവത്തോടുള്ള നന്ദികേടല്ലേ? സ്തോത്രം, എൻ്റെ പ്രിയമുള്ളവർ, തന്നതിൽ നന്ദിയുള്ളവരാണ് അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. കർത്താവിന് മഹത്വം. ഇന്ന് പ്രഭാത മീറ്റിംഗ് ഒരുപാട് നീണ്ടുപോയി, ഞാൻ എൻ്റെ പിയാണ് സ്തോത്രം. എന്തുകൊണ്ടോ പരിശുദ്ധാത്മാ ലീഡ് ചെയ്ത് ഞാൻ അങ്ങനെ പോയി. എല്ലാവർക്കും അത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം എപ്പോഴും ദൈവത്തിന് സൗരഭ്യമായ നന്ദി പ്രകാശിപ്പിക്കുന്നതാണ്. നവംബർ മാസത്തെ ഒരിക്കൽ കൂടി ഞാൻ അനുഗ്രഹിക്കുക. ഇതാണ് ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ? കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ. ഈ നവംബർ മാസത്തിൽ ദൈവപ്രവൃത്തി കണ്ട് ആനന്ദിപ്പാൻ കർത്താവ് ഇടയാകും. സാറായിൻ്റെ നിർജ്ജീവമായ ഗർഭപാത്രത്തിൽ ഒരു ആൺ സന്തതിയെ കൊടുത്ത് അനുഗ്രഹിച്ച് ജാതികളുടെ പിതാവാക്കി അബ്രഹാമിനെ മാറ്റി ആ കടൽ തരത്തെ തരികൾ പോലെയും നക്ഷത്രങ്ങളെ പോലെയും ആക്കി മാറ്റി ഒരു ദൈവം തമ്പുരാൻ ഒരു സാധ്യതയില്ല. നിർജ്ജീവമായ ഗർഭപാത്രത്തിൽ നിന്നാണ് പുറപ്പെടുവിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വതം നിർജ്ജീവമായി കിടക്കുന്ന, ജീർണിച്ചു പോയ, മരിച്ചു പോയ, സാധ്യതകൾ അസ്തമിച്ചു പോയ മേഖലകളിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുടങ്ങാൻ പോവുക. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ തലമുറകളിലേക്ക് നിലനിൽക്കുന്ന ഉറവുകൾ തുടങ്ങാൻ പോവുക, അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക. അത് വിശ്വസിക്കുക. പകൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് കഴിയാത്ത വലിയ കാര്യമുണ്ടോ? ആമേൻ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ, ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ എൻ്റെ പ്രിയമുള്ളവരെ സഹായിക്കണം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ നവംബർ മാസത്തിൽ ആനന്ദിപ്പാൻ തപ്പുള്ള അത്ഭുത സാക്ഷ്യങ്ങളെ തരണമേ. ഉള്ളംകരങ്ങളിൽ തന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കൃപയുടെ കരങ്ങളിൽ താഴ്ന്നിരിക്കുന്നു, ഭാരങ്ങളെല്ലാം മാറ്റിവെക്കുന്നു. അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ല, അങ്ങേക്ക് കഴിയാത്തതായി വലിയ കാര്യവും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേക്ക് കഴിയും, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് ഭാരത്തോടെ കണ്ടുവരുന്നിരിക്കുന്ന ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗബന്ധനങ്ങൾ അഴിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന തീച്ചൂളകളിൽ നിന്ന് വിടുവിക്കേണ്ടതിനായി കഴിയുന്നു കർത്താവെ. നിന്ദകളും പരിഹാസങ്ങളും മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കണ്ട ഭാരങ്ങളിൽ നിന്ന് നട്ടം തിരിയുന്ന ജീവിതങ്ങൾക്ക് അവിടുന്ന് പ്രവർത്തിക്കണം. അങ്ങയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിലെ ഉലച്ചിലുകളെ മാറ്റി അനുഗ്രഹമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ കണ്ടുകൊണ്ടിരിക്കുന്ന സകലരെയും തിരുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം, എഴുതുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹമാക്കണം, ഐശ്വര്യമാക്കണം, ജയം കൊടുക്കണം, അത്ഭുതമാക്കി മാറ്റിക്കണം. ഉള്ളംകരങ്ങളിൽ തിരികെയാണ്. സമസ്ത മേഖലകളിലും ദൈവപ്രവൃത്തി കണ്ട് ആനന്ദിപ്പാൻ കർത്താവ് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളംകരങ്ങളിലേക്ക് ഈ പ്രഭാതം തരുന്നു. നവംബറിനെ ഒരിക്കൽ കൂടി ഞാൻ അനുഗ്രഹിക്കുന്നു. പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് മുഴുവൻ മഹത്വവും. സന്തോഷത്തോടെ ഇന്നത്തെ ദിനം ആരംഭിക്കാം. ഈ മാസം ഏറ്റവും ആനന്ദദായകവും അനുഗ്രഹപ്രദവും അത്ഭുത സാക്ഷ്യങ്ങളുടേതുമായി മാറും. കർത്താവായ യേശു ക്രിസ്തുവിനെ പരിഹരിക്കാൻ കഴിയാത്ത ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. തിരുവചനം ചോദിക്കുന്ന പോലെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ആമേൻ. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ചോദിക്കുക കർത്താവിനോട്. ഞാൻ വിശ്വസിക്കുന്നു അങ്ങേക്ക് കഴിയും. അത്രയും പറഞ്ഞാൽ മതി. ആ വിഷയവും കൂടെ പറഞ്ഞു പറ. ഞാൻ വിശ്വസിക്കുന്നു അങ്ങേക്ക് കഴിയും. എൻ്റെ വിഷയം ഇതാ. ആമേൻ. സ്തോത്രം. അത് സംഭവിക്കും. ഗോഡ് ബ്ലെസ് യു. Love you, dear all. നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ടെക്സ്റ്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവപ്രവൃത്തി കാണാം. അനേക സാക്ഷ്യങ്ങൾ ദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതൊക്കെ എഴുതി വെച്ച് ഓർഡർ വെച്ച് പറയണമെന്നുണ്ട്. പക്ഷേ പല സമയങ്ങളിലും ഓരോ തിരക്കുകളിലും ഓട്ടത്തോടോട്ടാ രാവിലെ തൊട്ട് അതിനിടെ ചിലപ്പം വിട്ടുപോകുന്നത് കൊണ്ടാണ് സ്തോത്രം. എങ്കിലും ഒരുപാട് അനുഗ്രഹീത സാക്ഷ്യങ്ങൾ ദൈവം ദിനം പ്രതി നടത്തുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് വിടുതൽ, മണിക്കൂറുകൾക്കുള്ളിൽ ഒക്കെ ദൈവമോഹത്തം കാണുവാൻ കഴിയുന്നത് ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊന്നുകൊണ്ട് ആശങ്കപ്പെടേണ്ട, ധൈര്യത്തോടെ പ്രാർത്ഥിക്കും, നമുക്കത് സാധ്യമാകും. കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൺസ് അഗെയിൻ, ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.